ിനും പുത്രനും പരിശുദ്ധ റോഹ്ക്കും സ്ഥിതി ആദ്യം മുതലെന്ന് വന്നിരിക്കും തന്നെ ആമി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പഴയ നിയമ പെസഹായെ പറ്റിയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് പെസഹ പെരുന്നാള യഹൂദന്മാരുടെ ഒരു വലിയ പെരുന്നാളായിരുന്നു മൂന്ന് പെരുന്നാളുകളാണ് അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് പെന്തിക്കൊസ്തി പെരുന്നാൾ പെസഹ പെരുന്നാൾ കൂടാര പെരുന്നാൾ ഈ മൂന്ന് പെരുന്നാളുകളും വളരെ പ്രാധാന്യമേറേതായിരുന്നു പെസഹ പെരുന്നാളിന് എരിശിലേമിന് ചുറ്റും പതിനഞ്ച് മൈൽ ചുറ്റളവിലുള്ള എല്ലാവരും പ്രായപൂർത്തി വന്ന എല്ലാ പുരുഷന്മാരും എരിശിലേമിൽ വന്ന് പെസഹ ഭക്ഷിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു അതിന് പുറമേയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു കാരണം അവരുടെ ആയുസിൽ ഒരു കൊല്ലമെങ്കിലും എരിശലേമിൽ വന്ന് പെസഹ ഭക്ഷിക്കുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് അവർ കരുതിയിരുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അവരത് ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് പെസഹ പിറന്നാൾ ദിവസം വളരെയധികം ആളുകൾ എരിശലൈം ദേവാലയത്തിനും ചുറ്റുമായി കൂടിയിരുന്നു രണ്ട് ലക്ഷത്തി അൻപത്തിയായിരത്തോളം ആടുകൾ സാധാരണ വർഷങ്ങളിൽ കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരാട് പക്ഷിക്കണമെങ്കിൽ പത്താൾ വേണം അതിൽ കുറഞ്ഞാൽ പറ്റില്ല അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾ ഈ പെസഹ പെരുന്നാളിന് എരുസലേമിൽ വന്നുകൂടിയിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം ഒരു മാസം മുമ്പ് ഈ പെരുന്നാളിനെ പറ്റിയൊക്കെ ചിഹ്നഗോകുകളിലൊക്കെ പറ്റിയ ക്ലാസ് എടുത്തിരുന്നു അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ചിരുന്നു ആളുകൾ വരുമ്പോൾ സൗകര്യത്തിന് വേണ്ടി റോഡുകൾ നന്നാക്കും പാലങ്ങളുടെ കേടുപാടുകൾ തീർക്കും അങ്ങനെയൊക്കെ വളരെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താണ് ജനങ്ങളെ എതുലേമിലേക്ക് കൊണ്ടുവന്നിരുന്നത് അവർ യാത്ര ചെയ്യുമ്പോൾ രസക ഭക്ഷിക്കുവാനുള്ളതുകൊണ്ട് അശുദ്ധമാകരുത് അതുകൊണ്ട് ശവക്കല്ലറുകൾ തൊട്ടാൽ അശുദ്ധമാകും അതുകൊണ്ട് ശവ കല്ലറകളൊക്കെ വെള്ളം തേക്കുമായിരുന്നു രാത്രിയായാലും ആയാലും പകലായാലും ഈ ശവക്കല്ലറകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തേക്കും കൊരണം ഒരിക്കലും ശവക്കല്ലറുകൾ തൊട്ട് രസക ഭക്ഷിക്കാൻ പാടില്ല നമുക്കറിയാം കർത്താവിൻ്റെ കാലത്ത് കർത്താവിന് വിസ്തരിക്കുവാൻ കയ്യാപ്പാവിൻ്റെ അരമനയിൽ കൊണ്ടു വരുന്നപ്പോൾ ഒരു യഹൂദനും ആ അരമനയ്ക്കകത്തേക്ക് കടന്നില്ല ആ വളപ്പിനകത്തേക്ക് കടന്നില്ല ആ കോമ്പൗണ്ടിലേക്ക് അവർ കടന്നില്ല എന്നാൽ പെസഹ ഭക്ഷിക്കുവാനുള്ളത് കൊണ്ട് അവൻ അശുദ്ധനാകാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തത് കാരണം കയ്യാപ്പ പുറജാതിക്കാരനാണ് യഹൂദനല്ല യഹൂദനല്ലാത്തവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചാൽ അവൻ അശുദ്ധനാകും അവനെ പെസഹ ഭക്ഷിക്കുവാൻ സാധ്യമല്ല അങ്ങനെ വലിയ ക്രമീകരണങ്ങളൊക്കെയാണ് ഈ പെസഹാ പിരുന്നതാളിനും ചെയ്തിരുന്നതെന്ന് ഓർത്തുകൊള്ളണം നമ്മൾ ചിന്തിച്ചത് പഴയ ദിവ പെസഹായെ പറ്റിയാണ് നാല് അപ്പവും നാല് കപ്പ് വീഞ്ഞും അതാണ് അവരുടെ പെസഹാ ഭക്ഷണം പിന്നെ കയ്പ്പ് കലർത്തിയ പദാർത്ഥങ്ങൾ ചീര തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ടാണ് ഇവിടെ കർത്താവ് രണ്ട് കപ്പ് വീഞ്ഞു പാനം ചെയ്തു ശിഷ്യന്മാർക്കും കൊടുത്തു ഓരോ കപ്പ് കഴിയുമ്പോഴും പോയി കൈ കഴുകും അതിനിടയ്ക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ വായിക്കും ഓരോ കപ്പ് പാനം ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ അധ്യായങ്ങൾ വായിച്ചു പിന്നെ പഴയ നിയമ നിയമസഹായപ്പറ്റി കുടുംബങ്ങൾ കുടുംബങ്ങളിൽ പ്രായം കുറഞ്ഞ കുട്ടികളുടെ ചോദ്യത്തിന് കാരണവന്മാർ മറുപടി പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ചിന്തിച്ചതാണ് ഇവിടെ കർത്താവ് രണ്ടാമത്തെ കപ്പ് പാനം ചെയ്തതിന് ശേഷം താൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നവരെ അക്ഷാണ അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് തിന്നു അവിടെ അത്താഴം എന്ന് പറയുന്നത് പഴയ നിയമ വസഹായാണ് സൂചിപ്പിക്കുന്നത് അത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടത് മറ്റു സുവിശേഷങ്ങളിൽ അത്ര കൃത്യമായിട്ടില്ല ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പഴയ നിയമ നിയമപസഹായേയും പുതിയ നിയമ ബസഹായേയും അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച് അത് വായിക്കുമ്പോൾ ആലോചിച്ച് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ മനസ്സിലാകും ലൂക്കോസിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാ വാക്യങ്ങൾ പഴയ നിയമവസഹായെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പുതിയ നിയമവസഹായാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലെത്തി അത് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് കർത്താവ് എന്ന് പെസഹ ആചരിച്ചു അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നീസാൻ മാസം പതിനഞ്ചാം തീയതിയാണ് പെസഹ എന്ന് പറയുമ്പോൾ പതിനാലാം തീയതി സന്ധ്യ മുതൽ ആ ദിവസം ആരംഭിക്കും പതിനാലാം തീയതി സന്ധ്യ മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് പെസഹ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പമേ ഉപയോഗിക്കാവൂ പുളിപ്പ് ആ ഭവനങ്ങളിൽ കാണരുത് അതൊക്കെ എടുത്തു കളഞ്ഞോളൂ അന്ന് പ്രസഹ പതിനഞ്ചാം തീയതി ആയിരുന്നു പതിനഞ്ചാം തീയതിയാണ് ആഘോഷിക്കുന്നത് പതിനാലാം തീയതി കുഞ്ഞാട് ഇറക്കപ്പെടും പതിനാലാം തീയതി വൈകിട്ടാണ് കുഞ്ഞാടിന് ഇറക്കുന്നത് അപ്പം പതിനാലാം തീയതി സന്ധ്യ മുതൽ ആ അർദ്ധരാത്രി വരെയുള്ള അതായത് പതിനഞ്ചാം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയങ്ങളിൽ ഈ രസകാ ഭക്ഷണം പൂർത്തിയായിരിക്കണം പതിനാലാം തീയതി സന്ധ്യ മുതൽ പതിനഞ്ചാം തീയതി പാതിര വരെ ആ സമയങ്ങളിലാണ് രസകാ ഭക്ഷണം പൂർത്തിയാകേണ്ടത് ആ കൊല്ലം പെസഹായും ശാപതും ഒരുമിച്ച് വന്നു ഭർത്താവിനെ ക്രൂശിത്തൂക്കിയ കൊല്ലം സാമ്പത് ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച തന്നെ പ്രസഹായം വന്നു അതുകൊണ്ടത് വലിയ ദിവസമായിരുന്നു വലിയ പെരുന്നാളായിരുന്നു എന്നൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേദോത്സവത്തിൽ അത് വലിയ ദിവസമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് കർത്താവ് കൊല്ലപ്പെടുമെന്ന് കർത്താവിനറിയാമായിരുന്നു അത് വെള്ളിയാഴ്ചയായിരുന്നു മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എല്ലാ സുവിശേഷകന്മാരും കർത്താവ് ക്രൂശിൽ തൂക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നാൽ മത്തായി മർക്കോസ് ലൂക്കോസ് ഇവരുടെ വിവരണങ്ങളിൽ തീയതികളിൽ വ്യത്യാസമുണ്ട് സമവീക്ഷണ സുവിശേഷകന്മാരായ മത്തായി മർക്കോസ് ലൂക്കോസ് ഉപയോഗിച്ചിരുന്നത് സൗരയൂഥ കലണ്ടറായിരുന്നു എന്നാൽ യോഹന്നാൻ ഉപയോഗിച്ചത് യഹൂദ കലണ്ടർ ആയിരുന്നു അതാണ് അവിടെ തീയതികളിൽ അല്പം വ്യത്യാസം വന്നത് എന്നാൽ ഒരു കാര്യത്തിൽ എല്ലാവരും തറപ്പിച്ച് പറയുന്നു വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ചയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്നുള്ളതിന് ആർക്കും സംശയമില്ല അത് നീസാൻ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ പതിനഞ്ചാം തീയതി കർത്താവിന് പെസഹ ഭക്ഷിക്കുവാൻ സാധ്യമല്ലെന്നറിഞ്ഞതുകൊണ്ട് അതിനു മുമ്പ് കർത്താവ് പെസഹ ആചരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് രണ്ട് ദിവസം മുമ്പ് മറ്റ് സുവിശേഷന്മാർ പറയുന്ന കലണ്ടറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് വാസ്തു വ്യാഴാഴ്ച കർത്താവ് പെസഹ പക്ഷി ആചരണം നടത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അവൻ യഹൂദ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ യോഹന്നാൻ യഹൂദ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യക്തമായിട്ട് നമുക്കത് പറയാൻ സാധിക്കുന്നത് പതിനഞ്ചാം തീയതി പെസഹ ആചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ലെങ്കിൽ അതിന് മുമ്പ് പെസഹ ആചരിക്കുന്നതിന് നിയമതടസ്സമില്ല പക്ഷേ അതിന് ചെറു പ്രസഹ എന്നാണ് പറയുന്നത് അവിടെ ഒരു പ്രത്യേകതയുള്ളത് കുഞ്ഞാടിനെ കൊല്ലാൻ പാടില്ല കാരണം കുഞ്ഞാടിനെ പതിനാലാം തീയതി വൈകിട്ട് മാത്രമേ കുഞ്ഞാടിനെ കൊന്ന് ആട്ടിൻ്റെ ഭക്ഷണം ഭക്ഷിക്കാവൂ ആട് ഭക്ഷണം ആടിൻ്റെ ഭക്ഷണം വല്ലൊരു വിശുദ്ധമായിട്ടാണ് യൂദന്മാർ കരുതിയിരുന്നത് അപ്പോൾ കുഞ്ഞാടിനെ കൊല്ലുന്നത് പതിനാലാം തീയതി വൈകിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ആ കുഞ്ഞാടിനെ കൊല്ലുന്ന അതേ സമയത്ത് തന്നെയാണ് ക്രൂശിക്കപ്പെട്ടത് അപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം ചുവെക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് അറക്കപ്പെടുന്ന സമയത്ത് തന്നെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദൈവനിയോഗമാണ് അവൻ പെസഹ കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാണ് മിശ്രൈമിൽ അറക്കപ്പെട്ട കുഞ്ഞാടാണ് സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കട്ടലപ്പടിമേൽ തടിച്ച് തളിച്ചതുപോലെ യേശുവിൻ്റെ രക്തം പഴയ നിയമത്തിൽ തളിക്കപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ രക്തം പുതിയ നിയമത്തിൽ നമ്മൾ കുടിക്കുകയാണ് എന്തൊരു വ്യത്യാസമാണ് ഓർത്ത് കൊള്ളണം പഴയ നിയമ ഉടമ്പടികളൊക്കെ രക്തം തളിച്ചുള്ള ഉടമ്പടികളായിരുന്നു രക്തം ചിന്തിയ ഉടമ്പടികളായിരുന്നു ബ്രാഹാം പരിശോധനയേറ്റു നമ്മുടെ കർത്താവും പരിശോധനയേറ്റു രക്തം ചിന്തി അതൊരു ഉടമ്പടിയായിരുന്നു തുടർന്ന് മോശം ഉടമ്പടി ചെയ്തു രക്തം ജനത്തിന്മേൽ തളിച്ചു അതിവിശുദ്ധ സ്ഥലത്ത് തളിച്ചു അതുകൂടാതെ രക്ത ജനത്തിന്മേൽ തളിച്ച് ഈ ഉടമ്പടിയുടെ പ്രഖ്യാപനം നടത്തി ഉറപ്പിച്ചു രക്തം തളിച്ച് ഉടമ്പടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഈ ഉടമ്പടിയിൽ നിന്ന് ഞങ്ങൾ മാറുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കർത്താവട്ടെ മൃഗരക്തം കൊണ്ടല്ല തൻ്റെ രക്തം കൊണ്ട് ഉടമ്പടി പുതുക്കി തൻ്റെ രക്തം കൊണ്ട് ഉടമ്പടി പുതുക്കി അതാണ് പുതിയ ജന്മ ബസഹായിയുടെ വലിയ രഹസ്യം എന്ന് ഓർത്തുകൊള്ളണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ഈസാൻ മാസം പതിനഞ്ചിന് മുമ്പ് പതിനാലാം തീയതി തന്നെ ബസഹ ഭക്ഷിച്ചു ആചരിച്ചു നിയമതടസ്സമില്ല ന്യായ ലംഘനമില്ല ചെറു പെസഹായാണ് നടത്തിയത് ആടിനെ കൊന്നിട്ടില്ല അന്ന് ആടിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിനാലാം തീയതി അല്ലെങ്കിൽ സന്ധ്യ മുതൽ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പം പതിനാലാം തീയതി സന്ധ്യയ്ക്ക് മുതൽ പതിനഞ്ചാം തീയതി ഐ മീൻ ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് വീടുകളിൽ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പമേ കാണാം അതിനു മുമ്പ് പുളിപ്പുണ്ടാകാം അതിനു മുമ്പ് പുളിപ്പ് ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കാം അതിനു മുമ്പ് വീടുകളിൽ പുളിപ്പാകാം എന്നാൽ പതിനാലാം തീയതി സന്ധ്യ മുതൽ പുളിപ്പ് മാറ്റിക്കൊള്ളണം കർത്താവ് അതിനു മുമ്പ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വ്യാഴാഴ്ച പെസക ആചരിച്ചത് പഴയ നിയമ പെസക പൊളിപ്പില്ലാത്തപ്പം കൊണ്ട് പൂർത്തിയാക്കി പുതിയ നിയമപസഹയാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ ഒരുങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കപ്പ് രണ്ട് കപ്പാണ് പഴയ നിയമപ്രസഹ് എടുത്തത് മൂന്നാമത്തെ കപ്പ് മെഷിഹായുടെ പാനപാത്രം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എന്നവർ പറയുന്നു ആ കപ്പ് എടുത്താണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് മാത്രമല്ല സത്യബോധം തന്നെയാണല്ലോ അതുകൊണ്ടാണ് പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിക്കുന്നത് നാലാമതൊരു പാനപാത്രം കൂടി ഉണ്ടായിരുന്നു അതിന് ഏലിയാവിൻ്റെ പാനപാത്രം എന്നാണ് പറയുന്നത് കാരണം മഷിഹായ്ക്ക് മുമ്പ് ഏലിയാവ് വരും എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു കർത്താവ് തന്നെ പറയുന്നുണ്ട് ഏലിയാവ് വന്നു വന്നുകഴിഞ്ഞു പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല ഏലിയാവിൻ്റെ ആത്മാവിലാണ് യോഹന്നാൻ സ്ഥാപകൻ വന്നത് എൻ്റെ മുന്നോടിയായിട്ട് പക്ഷേ യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല വന്നയാൾ മെഷിയാണെന്നും വിശ്വസിക്കുന്നില്ല കാരണം മഷ്യ യഥാർത്ഥ മെഷിയ ആയതെങ്കിൽ അവൻ യുദ്ധം ചെയ്ത റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തെളുക്കുമായിരുന്നു എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം ഐഹികമായ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരാഗ്രഹിച്ചിരുന്നതും പോരാടിയിരുന്നതും ഒത്തിരി ഉള്ളവർ എവിടെ നമ്മൾ ശ്രദ്ധിക്കുക താഴത്തിനിടയിൽ താൻ എഴുന്നേറ്റു നിന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാനായിട്ട് പോവുകയാണ് ദൈവം എഴുന്നേറ്റ് തൻ്റെ മേലങ്കി ഊരി വെച്ചു യഹൂദന്മാരെ രണ്ടങ്കി ധരിക്കുമായിരുന്നു ഉള്ളങ്കിയും മേലങ്കിയും മേലങ്കി ധരിക്കുവാൻ എല്ലാവർക്കും അവകാശവും ഇല്ല അടിമകൾ ഉള്ളെങ്കി മാത്രമേ ധരിക്കാവൂ മേലങ്കി ധരിക്കാൻ പാടില്ല യഹൂദന്മാർ സമ്മതിക്കില്ല അപ്പോൾ കർത്താവ് ഇവിടെ മേലങ്കി മാറ്റി എന്നതിൻ്റെ അർത്ഥം താൻ ഒരു അടിമയായി അടിമയേക്കാൾ താണവനായി അവിടെ തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മേലങ്കി മാറ്റിവെച്ച് ഒരു കച്ചയെടുത്ത് കരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി വളരെ താഴ്ന്ന വളരെ എളിമപ്പെട്ട വളരെ വിനയം സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കർത്താവ് അവിടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെയ്തതെന്ന് എന്ന് കൊള്ളണം ഈ കഴുകലിനെ പറ്റി ഒത്തിരി അർത്ഥങ്ങളുണ്ട് വെറുതെ ഒരു വിനയം താഴ്മയും കാണിക്കാനല്ല കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് അതിനെപ്പറ്റി വിവിധ അർത്ഥങ്ങളുണ്ട് അത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം ശിഷ്യന്മാരെ ബോധിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്നൊന്നും അവർക്കൊന്നും മനസ്സിലായി കാണൂല യൂതയ്ക്ക് തന്നോട് വിരോധമുണ്ടെന്ന് കർത്താവിനറിയാം കർത്താവിന് യൂതയോട് ഒരു വിരോധമില്ല പക്ഷെ യൂതയ്ക്ക് വിരോധം എന്തെന്നാൽ ഇവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ അവനെ രാജാവാക്കമെന്ന് പറഞ്ഞ് മറ്റു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവൻ പരിശ്രമിച്ചതാണ് പക്ഷേ കർത്താവ് അതിനെ സമ്മതിക്കാതെ അവരുടെ ഇടയിൽ കൂടി കടന്നുപോയി എന്ന് പറയുന്നു ഒരിക്കലും താൻ ഐഹിക രാജാവാകാനല്ല വന്നിരിക്കുന്നത് യുവതിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം അഞ്ചപ്പം കൊണ്ട് ഇത്തരം പേരൊക്കെ പോഷിപ്പിച്ചവന് രാജാവാക്കിയാൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൽ ഇഷ്ടം പോലെ ധനമുണ്ടാവും സമ്പത്തും ഉണ്ടാവും പൈസ ഉണ്ടാവും എൻ്റെ മനുഷ്യയിലറയും ഇതൊക്കെ യുവതായിട്ടായിരുന്നു അപ്പം അന്ന് കർത്താവ് ഒഴിഞ്ഞു പോയതുകൊണ്ട് യൂതയ്ക്ക് കർത്താവിനോടൊരു വിരോധം ഉണ്ടായിരുന്നു ആ വിരോധം തീർക്കാനും അവൻ്റെ കാല് കഴി അവനെ ആ കാലിനെ ചുംബിക്കുവാനുമാണ് കർത്താവ് ആഗ്രഹിച്ചത് എനിക്ക് നിന്നോടൊരു വിരോധവുമില്ല നിനക്ക് എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഉണ്ടോ ആ മനോഭാവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സബദീപുത്രന്മാർ മത്സരിച്ചു യാക്കോബ് യോഹന്മാനും ഒരുത്തിന് വലത്ത് ഒരുത്തിനെടുത്ത് ഇരിക്കാൻ വരും നൽകണമെന്നൊക്കെ പറഞ്ഞു അത് മറ്റു ശിഷ്യന്മാരുടെ എങ്കിലും ഭിന്നത ഉണ്ടാക്കി ഓ ഇവർ ആരാ ഇവർ രണ്ടുപേരാണ് കർത്താവുമായിട്ട് അല്പം ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇവർ വരാനുള്ള രാജ്യത്തിൽ ഇപ്പോൾ തന്നെ സ്ഥാനം കൈക്കലാക്കുവാൻ നോക്കുകയാണല്ലോ എന്ന ചിന്ത അവരിൽ ഉണ്ടാകിച്ചു അതും ഒരു നല്ല സ്വഭാവമല്ലല്ലോ ഇതുപോലെ ശിഷ്യന്മാർക്ക് വിവിധതരമായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ ആഗ്രഹങ്ങളൊക്കെ നീനിച്ചുകൊണ്ട് നിഹരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ട രീതി അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാൽ കൂടിയാണ് കർത്താവ് ഈ അടിമയെ പോലെ താഴ്മയ ധരിച്ച് കഴുകാൻ തുടങ്ങിയത് സ്വയംതാനമില്ലാത്ത രമ്യതയും ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് സ്വയന്താനമില്ലാത്ത രമ്യതയും ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് അവരെ പഠിപ്പിക്കണം കർത്താവ് സ്വയമായി മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്ത് ഞാനെൻ്റെ ജീവനെ കൊടുക്കാൻ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് അവൻ ദൈവമല്ലേ ആരെ നിർബന്ധിച്ചിട്ടല്ല അവൻ സ്വയമായി താണ് അടിമയെ പോലെ കാല് കഴുകി പിന്നെ ഒരു കാഴ്ചപ്പാട് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ യജമാനനും ദാസനും എന്നുള്ള വേർതിരിവ് വേണ്ട മുതലാളി തൊഴിലാളി എന്ന വേർതിരിവ് വേണ്ട പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വേർതിരിവ് വേണ്ട എല്ലാവരെയും സാമൂഹികമായ സമന്മാരായിട്ട് കാണണമെന്നും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ളൊരു ബോധം ഒരവബോധം ശിഷ്യന്മാർക്ക് ലഭിക്കുവാൻ വേണ്ടി കൂടിയാണ് അതിൻ്റെ അർത്ഥം അവരെ മനസ്സിലാക്കാനാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷാകർത്താവ് നടത്തി എന്ന് ഓർത്തുകൊള്ളണം ശരീരം മാത്രമല്ല ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം ശരീരം അവർ കുളിച്ചിട്ടേ വരണേ വെസഹിക്ക് കുളിച്ചിട്ടേ വരുവുള്ളൂ ഇപ്പോൾ പത്ര ദിവസം എഴുതിയിട്ട് കുളിച്ചവന് പിന്നെ എന്താണ് അഞ്ഞ് കാലു കഴുകുക കുളിച്ചവന് കാലുകഴുകിയാൽ മാത്രം മതി അപ്പോൾ ശുദ്ധമായി എത്തിയിട്ട് തീരും കർത്താവ് അവിടെ മാമോദീസ എന്ന് പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നുണ്ട് ശിഷ്യന്മാരെ മാമോദീസ മുക്കിയെടുത്ത് അവരെ ശാരീരികമായും ആധ്യാത്മികമായും ശുദ്ധീകരിച്ചെടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചവർക്ക് കൊടുക്കാനാണ് കുർബാന അനുഭവിക്കാൻ പോകുന്നവൻ ശാരീരിക ശുദ്ധി വേണം ആന്തരിക ശുദ്ധി വേണം ആത്മീയ ശുദ്ധി വേണം ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കാല് കഴുകിയത് അവരെ ശരിക്കും മാമൂദീസ മുക്കുകയായിരുന്നു എന്നാണ് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് കർത്താവ് കൽപ്പിച്ചു നിങ്ങളും പരസ്പരം കഴുകണം നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കഴുകണം ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനായിട്ട് തീരണം ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനുമായിട്ട് തീരണം അതാണ് കർത്താവ് ആഗ്രഹിച്ചത് സ്വയം താണ് അഹങ്കാരം മാറ്റി അഹംഭാവം മാറ്റി സ്വയം താണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ഉപദേശിക്കുവാനും പഠിപ്പിക്കുവാനും ശിഷ്യന്മാർ ത്യാഗം അനുഭവിക്കുവാൻ തയ്യാറാകണം എന്ന ധ്വനി എന്ന അർത്ഥം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് താൻ ഈ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തിയതെന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കും യുഗാന്ത കല്യാണ വസ്ത്രമാണ് ഈ കാല കഴുകൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് പിതാക്കന്മാർ വസ്ത്രമില്ലാതെ ആ യുഗാന്തി വിരുന്നിൽ സംബന്ധിക്കാൻ സാധ്യമല്ല ഭർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ വിഭവസമർത്ഥമായ വിരുന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സദ്യയുടെ വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിലല്ല വിശുദ്ധ തൃത്വത്തെ ആ തേജസ്സിന് നേരിൽ കണ്ട് മാലാഖന്മാരോടു കൂടെ മാലാഖമാരെ പോലെ ആയിത്തീർന്ന് അവനെ ആരാധിക്കാനുള്ള വിശുദ്ധ തൃത്വത്തെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധുഹായുമാകുന്ന ഏകദൈവത്തെ ഏകദൈവത്തിലെ മൂന്ന് ദൈവിക ആളുകളാണ് പിതാവും പുത്രനും പരിശുദ്ധുരോഹായും മൂന്ന് ദൈവിക വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധുഹായും അവരുടെ തേജസ്സിനെ കണ്ട് ആരാധിക്കാനും അതാണ് ആ യുഗാന്ത അതിന് കല്യാണവസ്ത്രം വേണം ആ കല്യാണ വസ്ത്രം കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ മാമോദീസ എന്നാണ് അതിൻ്റെ അർത്ഥം ഓടിപ്പോകാനും തള്ളിപ്പറയാനും വിരുന്നിരുന്ന ശിഷ്യന്മാർക്ക് ഓടിപ്പോകുന്ന കർത്താവനറിയായിരുന്നു യഹൂദന്മാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തള്ളി പറയുമെന്ന് അറിയാമായിരുന്നു പത്ര ദിവസം തള്ളി പറയുമെന്ന് കർത്താവൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഇന്ന് കോഴി രണ്ട് പ്രാവശ്യം പോകും മുമ്പേ നീ മൂന്ന് മുട്ട തള്ളി പറയും അതൊക്കെ കർത്താവൻ അറിയാമായിരുന്നു അവരുടെയൊക്കെ ക്ഷമ ചോദിച്ച് കാല് പിടിച്ച് കാല് കഴുകി ചുംബിച്ച് മാപ്പ് ചോദിക്കുക വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും ഉള്ള ഒരുക്കമാണ് നമ്മളവിടെ കാണുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കർത്താവ് കാല് കഴുകി നുറപ്രകാരമാണ് കാല് കഴുകിയത് ചെറിയവൻ തൊട്ട് വലിയവൻ വരെ നമ്മൾ വായിക്കും ഞങ്ങളോട് പാട്ടും പാടും അപ്പോൾ വലികനായ പത്രദോസിന് അവസാന പ്രായം കൊണ്ട് കണക്കുമ്പോഴും പത്രദോസിൻ്റെ അടുത്ത് എന്നപ്പോഴാണ് പത്രോസ് സമ്മതിച്ചു നീ എൻ്റെ കാലു കഴുകയോ ഞാൻ നിൻ്റെ കാലാണ് കഴുകേണ്ടത് കർത്താവ് പറഞ്ഞ പത്രദോസൈ നീ സമ്മതിക്കേ ഞാൻ ചെയ്യുന്ന വലിയൊരു കാര്യമാണോ നിനക്കതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലാവില്ല ഞാൻ നിനക്ക് മാമോദി സരികയാണ് വിശുദ്ധമായ എൻ്റെ ശരീരവും രക്തവും നിനക്ക് ഞാൻ തരാൻ പോവുകയാണ് അത് ഭക്ഷിക്കണമെങ്കിൽ നീ മാമോദീസ മുങ്ങണം നീ മാമോതി മുങ്ങിയില്ലെങ്കിൽ നീ എന്നും യഹൂദനായിരിക്കും നിനക്ക് ഒരിക്കലും എൻ്റെ പിന്നാലെ വരാനോ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനോ മനുഷ്യരെ പിടിക്കുവാനോ നിനക്കൊന്നും സാധിക്കില്ല നീ ആദാമി പാപന്നെ മരിക്കേണ്ടി വരും നിനക്ക് ഒരിക്കലും സ്വർഗം കിട്ടില്ല ദൈവരാജ്യത്തിൽ നിനക്ക് കടക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് നീ ഇപ്പം സമ്മതിക്ക് നിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല ഞാൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല നീ അത് മനസ്സിലാക്കണം സ്വയം ശൂന്യവത്കരണത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദാസ്യ മനോഭാവം അതിൻ്റെ രഹസ്യം ശിഷ്യന്മാരെ പഠിപ്പിക്കാനാണ് ഈ കാലുകഴിവല്ല അത് പത്രദിവസന് മനസ്സിലാവണില്ല സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുക സ്വയമായി ഒന്നുമല്ലാതാകുക അതാണ് ശൂന്യവലി വൽക്കരിക്കപ്പെടുക ഒന്നുമില്ലാതാകുക ദൈവമായ അവിടെ നിന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായ അവിടെ നിന്ന് പിതാവിൻ്റെ പുത്രനായ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ച അവിടുന്ന് പിതാവിനോട് കൂടെയായിരുന്നവൻ ഇപ്പോഴും ഇവിടെയും ഇപ്പോഴും സ്വർഗത്തിലുമായിരിക്കുന്നു അവിടെ നിന്ന് അവൻ ഭൂമിയിലായിരിക്കുമ്പോഴേ സ്വർഗ്ഗത്തിലവനുണ്ട് പിതാവിൻ്റെ അടുത്തുണ്ട് അത്രയും ശോഭയേറിയ തേജസ്വാർദ്ധ മഹത്വപൂർണനായ ദൈവം ഇവിടെ മനുഷ്യൻ്റെ ഒന്നുമല്ലാത്ത കീടമായി മനുഷ്യൻ്റെ കാല് കഴുകുന്നുവെങ്കിൽ അതിന് പത്രോസ് ഇനി അത് മനസ്സിലാക്കണം ഇത് വലിയൊരു രഹസ്യമാണ് കാരണം മരണത്തിൽ കൂടി അല്ലാതെ എനിക്ക് ജീവൻ കൊടുക്കാൻ സാധ്യമല്ല ഞാൻ മരിച്ചെങ്കിലേ നിങ്ങൾക്കൊക്കെ ജീവൻ കിട്ടുവാ മരണത്തിൻ്റെ ഒരു മുൻ സൂചകമാണ് ഈ കാല് കഴുകൽ ത്യാഗവും കഷ്ടപ്പാടും സഹിക്കുവാൻ സന് എൻ്റെ കൂടെ പങ്കുള്ളൂ അതാ പറഞ്ഞേ നീ ഇത് സമ്മതിച്ചല്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല നീ കഷ്ടപ്പാട് സഹിക്കണം ത്യാഗം സഹിക്കണം ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയാൽ നിങ്ങളെല്ലാവരും കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് മറ്റുള്ളവരെ മാനസാദ്രത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർക്കേണ്ട വലിയൊരു ബാധ്യത മറ്റുള്ളവരെ മാമോദിസ മുക്കേണ്ട ബാധ്യത ഇതൊക്കെ നിങ്ങളിലേക്ക് വരികയാണ് അതുകൊണ്ട് നീ ഈ മാമോദിസ സ്വീകരിക്കണം അല്ലെങ്കിൽ നിനക്ക് വേറെ മാമോദിസ മുക്കാൻ പറ്റില്ല നീ പാദം കഴുകണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷാപ്രവർത്തനത്തിന് നീ തടസ്സം നിൽക്കുകയാണ് അത് സാധ്യമല്ല തന്നെയല്ല നിന്നിൽ ഞാൻ എൻ്റെ സഭയുടെ ദൃശ്യ തലവരെ കാണുന്നു പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പത്രോസെ നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സായി പതിനാറിന് പതിനാറിൽ അന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്ന വലിയ രഹസ്യമില്ലേ നിൻ്റെ കഴിവുകൊണ്ട് പറഞ്ഞതല്ല നീ ഞാൻ ഞാരെന്ന ഞാൻ ആരെന്ന ചോദ്യത്തിന് നീ ശക്തി ശരിയായി മറുപടി പറഞ്ഞു നീ ദൈവപുത്രനായ യേശു ക്രിസ്തു അത് നിനക്ക് വെളിപ്പെടുത്തിത്തുന്നത് എൻ്റെ പിതാവാണ് ജടരക്തങ്ങളല്ല അത്രയും മഹിമ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം ദൈവം നിനക്ക് തന്നു അത് ഇനി നഷ്ടപ്പെടുത്തി കളയരുത് അതുപോലെ തന്നെ മത്തായി പതിനേഴിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മോശി ഏലിയാവും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ മനസ്സിലാക്കുവാനും അവരോട് സംസാരിക്കുവാനും പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് പത്ര പത്രോസ് പറഞ്ഞു മൂന്ന് കൂടാരുണ്ടാക്കാം ഒന്നിനൊക്കെ ഒന്ന് മോശിക്കാവുന്ന ഏലിയാവെന്നെ ഇത്രയും മഹത്വമേറിയ വെളിപാട് നിനക്ക് കിട്ടിയിട്ടും പത്ര നീ എന്തുകൊണ്ട് എൻ്റെ ഈ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല ആകയാൽ ഈ കാലുകഴിവലിനെ നീ സമ്മതിച്ചേ മതിയാകൂ എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് നിർബന്ധം പിടിച്ചപ്പോൾ പത്രദോസിന് മനസ്സിലായി ആന്തരിക ഇതിനാതീകർത്ഥമുണ്ട് ഇനി ഞാൻ സമ്മതിക്കാതിരുന്നാൽ ഞാൻ മഹാഭാവിയായിട്ട് എങ്കിൽ എങ്കിലെ കാല് മാത്രമല്ല തലയും ശരീരം മുഴുവനും ഒക്കെ കഴുകണം കൈകളൊക്കെ കഴുകാവണം അത പറഞ്ഞ് കുളിച്ചിരിക്കുന്നവനെ കാല് കഴുകേണ്ട ആവശ്യമുള്ളൂ നീ കുളിച്ച് ശുദ്ധമായിട്ടാണ് വന്നു ശാരീരിക ശുദ്ധി നിനക്കുണ്ട് പക്ഷേ അത് മാത്രം പോരാ ആത്മീയ ശുദ്ധിയും ആത്മാവിൻ്റെ ശുദ്ധിയും മനുഷ്യാത്മാവിൻ്റെ ശുദ്ധിയും നിനക്കാവശ്യമാണ് അതുകൊണ്ടാണ് ഈ കാല് കഴുകുന്നതെന്ന് പത്രദോസ് പറ പത്രദോസ് കൊണ്ട് കർത്താവ് പറഞ്ഞു പത്രദിവസം എപ്പോഴും ഒരു എടുത്തയാണ്ട കാരണമാണല്ലോ വെള്ളത്തിൽ പ്രത്യേകിച്ച് ആടാൻ പോയി പെട്ടെന്ന് മറുപടി പറയലൊക്കെ കർത്താവ് കല്പിച്ചു ചിന്തിക്കണം ആലോചിക്കണം സാധനം പത്രദോസനം സമ്മതിക്കുകയാണ് പത്രദോസിൻ്റെ ഈ കാല് കഴുകിക്കൊണ്ട് കർത്താവ് വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ അല്ലാതെ മർക്കോസിൻ്റെ മേൽമാളികയിലേക്ക് കർത്താവ് കയറ്റിയില്ല പുതിയ നിയമം വസയാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കുക ആരെയും വിളിച്ചില്ല വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്ന് കൽപ്പിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു ഞാൻ പറഞ്ഞു വന്ന മൂന്നാമത്തെ കപ്പ് എടുത്തത് മിഷിഹായുടെ പാനപത്രമെന്ന് യഹൂദന്മാർ പറഞ്ഞിരുന്ന കപ്പെടുത്ത് ഞാൻ തന്നെയാണ് മെഷിക ഞാനാണ് ഈ പാനപത്രം ആശീർവദിക്കേണ്ടത് എനിക്കാണ് അനധികാരം ഇനി വേറെ മിഷിക വരാനില്ല യഹൂദന്മാരെ നിങ്ങൾ ചിന്തിച്ചോ പഠിച്ചോ നിങ്ങൾ മഷിഹായുടെ പാനപാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന ഈ മൂന്നാമത്തെ പാനപാത്രം അത് കർത്താവ് എടുത്ത് വെള്ളം ചേർത്തു എന്നാണ് പറയുന്നത് ഭൂതന്മാരെ വിഞ്ഞനോടാൽപ്പം വെള്ളവും ചേർത്തൊക്കെ കുടിക്കാറുണ്ടായിരുന്നു വെള്ളം ചേർത്ത് പിതാവിനെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു ഏ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടും ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം നാളെ ചുരിയാമ്പാണ് നാളെ എൻ്റെ രക്തം ക്രൂസിൽ ചുരിയാമ്പാണ് അതുപോലെ തന്നെ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതിൻ്റെ ശരീരം എന്ന് വെച്ചാൽ നാളെ മുറിക്കാൻ പോകുന്ന ശരീരം അത് മുൻകൂട്ടി മുൻകൂട്ടി ഇപ്പം നിങ്ങൾക്ക് തിരികും കാരണം നാളെ ഞാൻ മരിക്കും അപ്പോൾ മുൻകൂട്ടി കർത്താവ് പുതിയ നിയമകസഹായമാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് നിത്യജീവനം നൽകപ്പെടുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ ഭക്ഷിക്കണം അനുഭവിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുള്ളൂ പറയുള്ളവരെ ഈ പരിശുദ്ധ കുർബാനയാണ് ഇന്ന് സഭ നട്ടല്ലായി കണക്കാക്കുന്നതും സഭ നമ്മ സഭയെ കർത്താവ് വളർത്തുന്നതും നമ്മെ കർത്താവ് രക്ഷിക്കുന്നതും അനേകരെ ക്രിസ്തുവികയിലേക്ക് ആകർഷിക്കുമെന്നൊക്കെ നമ്മളെ ശക്തീകരിക്കുന്നതും ഈ പരിശുദ്ധ കുർബാനയാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് സ്മരിച്ചുകൊള്ളണം വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് പിന്നെ അടുത്ത ക്ലാസ്സുകളിലൊക്കെയും അത് വിശുദ്ധമായിട്ട് പറഞ്ഞുകൊള്ളാം ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കൂട്ടുന്നത് അത് കർത്താവ് പുളിപ്പുള്ളാപ്പം കൊണ്ട് സ്ഥാപിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു പതിനാലാം തീയതി വരെ പുളിപ്പുള്ളപ്പം വീടുകളിലാവാം പതിനാലാം തീയതി സന്ധ്യ മുതൽ പുളിപ്പില്ലാത്ത അപ്പം അതായത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് പൊളിപ്പില്ലാത്തപ്പത്തിൻ്റെ വരുന്ന അതുകൊണ്ട് കർത്താവ് പുളിപ്പുള്ളപ്പം ഉപയോഗിച്ചു നിയമ നിയമതടസ്സമില്ല നിയമലംഘനമില്ല ന്യായപ്രമാണ ലംഘനമില്ല ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല പഴയതിനെ തികച്ച് പുതിയതിനെ തുടങ്ങി അവിടെ ഗ്യാപ്പില്ലെന്ന് ഓർച്ചകൂലട്ടെ ഞാൻ പലപ്പോഴും അത് പറയാറുള്ളത് പൗരോഹിത്യത്തിനോ ബലിക്കോ ഗ്യാപ്പില്ല അല്ലെങ്കിൽ ആദാവിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ രാജാവും പുരോഹിതനും പ്രവാചകനുമാക്കി കർത്താവ് സൃഷ്ടിക്കയില്ല പിന്നെ കുടുംബ പൗരോഹിത്യം പിന്നെ മോശയുടെ പൗരോഹിത്യം അഹറോൻ്റെയും അവൻ്റെ മക്കളുടെയും പൗരോഹിത്യം പിന്നെ യഹൂദാഗോത്രത്തിലേക്ക് വന്നു അത് യഹുദാഗോത്രത്തിലെ സുമുഖമായി കർത്താവ് അറിയപ്പെടുന്നു അവനെ സ്വയമേ പൗരോഹിത്യമാണ് അവൻ നിത്യപൗരോഹിതനാണ് ആർക്കും അവന് പൗരോഹിത്യം കൊടുക്കേണ്ട പക്ഷേ യോഹന്നാരൻ്റെ കയ്യിൽ നിന്നും അവൻ പൗരോഹിത്യം സ്വീകരിച്ചു ആ പൗരോഹിത്യത്തിന്റെ തുടർച്ച മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാനുഷികമായ എല്ലാ ആ ആചാരങ്ങളും കർത്താവ് സ്വീകരിച്ചത് എന്ന് ഓർത്തുകൊള്ളണം ഇങ്ങനെ സകല നീതി നടക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് കർത്താവ് പറഞ്ഞു യോഹന്നാനോട് അതുകൊണ്ട് നീ എനിക്ക് മാമൂദി സ തന്നേ പറ്റൂ അങ്ങനെ ഓരോ കാര്യങ്ങൾ പൂർണ്ണതൈവും പൂർണ്ണ മനുഷ്യരുമായ കർത്താവ് മനുഷ്യനായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാര മര്യാദകളെ പറ്റിയും കൂതാശകളെപ്പറ്റി നമ്മെ പഠിപ്പിക്കുകയും ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് ഞാൻ വന്നതെന്നുള്ള ആ പരിശുദ്ധവാക്യം അക്ഷരം പ്രതി അനുസരിച്ച് പഴയ നിയമ പെസഹ പൂർത്തിയാക്കി പഴയതരെ തികച്ച് പുതിയത് തുടങ്ങിയെന്നാണ് മോശം മോനമാകുന്നു അഹർവൻ അവൻ്റെ പൗരോഹിത്വത്തിന് പിന്മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി നീക്കിക്കളഞ്ഞുള്ള അർത്ഥത്തിലല്ല അവിടെ രക്തബലി അവസാനിപ്പിച്ച് രക്തരഹിത ബലിയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി പുതിയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവാണോ പുതിയ നിയമം യേശുവാണോ ഒരു സംശയമില്ല യേശുവിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ പിതാവ് പറഞ്ഞത് ഇവന് ചെവി കുടിപ്പിൻ ഇവൻ പറഞ്ഞതനുസരിക്കുവിൻ ഇനി ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല ഇതിനു മുമ്പ് പ്രവാചകന്മാർ വഴി നിങ്ങളോട് പറഞ്ഞു എന്നാൽ ഇനി പ്രവാചകന്മാരൊന്നും പറയുന്നില്ല അതാ എൻ്റെ പുത്രൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കും ഇവരനുസരിപ്പിൻ ഇവന് ചെവി കുടിപ്പിൻ അങ്ങനെ പുതിയ നിയമസഹകരണ വിശുദ്ധ കുർബാനകർത്താവ് അവസ്ഥാപിച്ചു നമ്മുടെ ഭവനങ്ങളിൽ അത് സഹാ ദിവസം നമ്മൾ നടത്തുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ അത് പഴയ നിയമസഹായം സൂചിപ്പിക്കുന്നു പഴയത് നമ്മൾ വിട്ടുകളയുന്നില്ല നമ്മുടെ കുർബാനകളിലൊക്കെ അതുണ്ട് മൽക്കീസതയ്ക്കുന്ന ക്രമവും അഹ്റോറിൻ്റെ ക്രമവും ഒക്കെ കുർബാനയിലുണ്ട് അത് വിട്ടുകളഞ്ഞാൽ പറ്റില്ല പഴയത് വിട്ടാൽ പുതിയതില്ല പഴയതിനെ പൂർത്തീകരിക്കുന്നു പുതിയത് പഴയതി എന്നാണല്ലോ പുതിയതിലേക്ക് വരേണ്ടത് പഴയതിൽ പുതിയ നിയമം ഒളിഞ്ഞ കിടപ്പുണ്ട് അത് പുതിയ നിയമത്തിൽ പഴയ നിയമവും വെളിവാക്കപ്പെടുന്നുണ്ട് പുതിയ നിയമവും അത് യാഥാർത്ഥ്യമാക്കപ്പെടുന്നുണ്ട് അപ്പോൾ കുരിശപ്പം കർത്താവിൻ്റെ ആ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു എന്ന് കൊണ്ട് പൊളിപ്പൊള്ളപ്പം കുർബാനയാണെന്ന് ധരിക്കരുത് അത് അതിൻ്റെ ഒരു പ്രതീകം മാത്രമെന്നുള്ളൂ അപ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് അത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അത് വിശുദ്ധമായിട്ടുണ്ടാക്കി വിശുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ നിയമ ബസഹ ഇസ്രായേലിൽ നിന്നും ഐ മീൻ ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ വീണ്ടെടുക്കപ്പെട്ടതുപോലെ പ്രതി നിയമ ബസഹ ആകർന്ന വിശുദ്ധ കുർബാന സാത്താൻ്റെ അടിപത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണെന്ന് ഓർത്തുകൊണ്ട് വിശുദ്ധ കർമ്മം ശരിയായ രീതിയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ ഈ കൊല്ലത്തെ പ്രത്യേക പരിധി പോലെ നമുക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകാൻ സാധ്യമല്ല എങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുക പ്രാർത്ഥിക്കുക വേദവസ്ഥ വായിക്കുക പക്ഷേ പള്ളിയിൽ ചെയ്യേണ്ട ശുശ്രൂഷകളൊന്നും വീട്ടിൽ ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം അതൊക്കെ ശ്രേഷ്ഠ ബാ കാ കാതുലിക്ക ബാബ തിരുവനസം കൊണ്ടും മെത്രാ പോലീത്തൻ ട്രഷ്യ അഭിമുഖനായ ജോസഫാർ ഗിരുഗുരസ് മെത്ര തിരുവനസ് കൊണ്ടും നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട് അത് പാലിക്കണം ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശം പാലിച്ച് ഈ കൊല്ലം ആശ ആയിഷ രക്ഷിക്കുവാൻ ദൈവമേ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് തമ്മിലവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ